ഹായ്, നമ്മൾ 10-ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് കോച്ചിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്താലും നമ്മുടെ മക്കൾ ഇപ്പോഴും നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, സാറേ ഞാൻ 10-ാം ക്ലാസ് എത്തി, ഇപ്പോഴും എനിക്ക് അറിയില്ല ഞാൻ എന്ത് ചെയ്യണമെന്ന്, എന്താണ് പഠിക്കേണ്ടത്, ഞാൻ സയൻസ് സെലക്ട് ചെയ്യണോ, കൊമേഴ്സ് സെലക്ട് ചെയ്യണോ, ഹ്യൂമാനിറ്റീസ് സെലക്ട് ചെയ്യണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ITI കോഴ്സോ കാര്യങ്ങളോ പോകണോ എന്നുള്ള ഭയങ്കര ഡൗട്ട്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിലാണ് നമ്മുടെ മക്കളെല്ലാവരും. അവരുടെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ വഴിത്തിരിവിലാണ് ഇപ്പോൾ അവർ വന്നിരിക്കുന്നത്, 10-ാം ക്ലാസ് എന്നുള്ളത്. റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾക്ക് എന്താവണം എന്നുള്ള ഒരു ആപ്റ്റിറ്റ്യൂഡ് നമ്മൾ മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ് എല്ലാവരും ബുദ്ധിമുട്ടുന്ന ഒരു കാര്യം 10-ാം ക്ലാസ്സിൽ എത്തുമ്പോൾ. കാരണം നമുക്കറിയാം, നമ്മൾ ചെറുപ്പം തൊട്ട് കേട്ടു വരുന്ന ഒരു കാര്യമാണ് 10-ാം ക്ലാസ്സാണ് നമ്മുടെ വഴിത്തിരിവെന്ന്. ഇതിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുള്ളത്. സോ ഈ ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്താണെന്നുള്ളത് കുറേ പേർക്ക് അറിയില്ല. എന്തിനാണ് നമ്മൾ ഇങ്ങനെ ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എടുക്കേണ്ട ആവശ്യമെന്നത്? സോ ബേസിക്കലി നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാൻ പോകുന്ന കുറേ കാര്യങ്ങൾ ഇനി എൻ്റെ സൈഡിലൊരു സ്ക്രീൻ തെളിഞ്ഞു വരും, ആ സ്ക്രീനിൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. സോ ഈ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ നമ്മൾ ബേസിക്കലി ചെക്ക് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സണാലിറ്റി ആയിരിക്കും. നിങ്ങൾ എങ്ങനെയുള്ള ഒരാളാണ്, നിങ്ങൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുക എന്നുള്ളത്, ഇതെല്ലാം പുറകെ വരുന്ന വീഡിയോയിൽ കുറച്ചുകൂടി എക്സ്പ്ലനേറ്റീവ് ആയിട്ട് ഞാൻ പറയുന്നുണ്ടായിരിക്കും. ആൻഡ് ഇതിൽ ബേസിക്കലി നിങ്ങളുടെ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ്, വെർബൽ ആപ്റ്റിറ്റ്യൂഡ്, സ്പേഷ്യൽ ആപ്റ്റിറ്റ്യൂഡ്, അങ്ങനെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്, അത് ചെക്ക് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ഇൻട്രസ്റ്റ്, നിങ്ങൾക്ക് ഏത് കാര്യത്തിനാണ് ഇൻട്രസ്റ്റ്, നിങ്ങൾക്കൊരു മെഡിസിൻ ഫീൽഡാണോ ഇൻട്രസ്റ്റ്, അല്ലെങ്കിൽ ഒരു ITI ഫീൽഡാണോ ഇൻട്രസ്റ്റ്, അല്ലെങ്കിൽ കൊമേഴ്സ് ഫീൽഡോ അല്ലെങ്കിൽ ആക്ടിങ് ഫീൽഡോ, അങ്ങനെ നിങ്ങളുടെ ഇൻട്രസ്റ്റ് എന്താ എന്നുള്ളതും കൂടി ഇതിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഒബ്വിയസ്ലി ഫൈനലി ഒരു വർക്ക് വാല്യൂ പ്രിഫറൻസസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എങ്ങനെയുള്ള ഒരു സ്ഥലത്ത് പഠിക്കാനാണ് അല്ലെങ്കിൽ വർക്ക് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് എന്നുള്ള രീതിയിലാണ് ആ റിപ്പോർട്ടും കൂടി ഉണ്ടായിരിക്കാം. സോ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ, ഇങ്ങനെ ഇങ്ങനത്തെ ടെസ്റ്റുകൾ വരുമ്പം അതൊരു ഏകദേശം ഒരു 1.5 മണിക്കൂറിൻ്റെ ടെസ്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. പേഴ്സണാലിറ്റി ടെസ്റ്റിന് ഒരു 100 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ന്യൂമറിക്കൽ എബിലിറ്റി ടൈമിൻ്റെ ബേസിലായിരിക്കും, നിങ്ങൾക്ക് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഓരോന്ന് സെഷൻസ് ആയിട്ടുണ്ടായിരിക്കും. ഈ ടെസ്റ്റ് നിങ്ങൾക്ക് മലയാളത്തിലും ഇംഗ്ലീഷിലും എഴുതാൻ പറ്റും. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങളുടെ ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ട് ഏകദേശം ഒരു 120 ചോദ്യം ഉണ്ടാവും. WEP നിങ്ങൾക്ക് കുറേ ടാസ്കുകൾ തരും, അതിൽ നിങ്ങൾ ഏത് ടാസ്ക്കാണ് മോസ്റ്റ് പ്രിഫറൻസ് ആയിട്ട് കൊടുക്കുക, നിങ്ങൾ എത്രത്തോളം ഇൻ്റലക്റ്റ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം, ലൈക്ക് ഈ ഒരു ആപ്റ്റിറ്റ്യൂഡിൽ കൊടുക്കുന്നുണ്ടാവുക. സോ ഇതാണ് ആ എക്സാമിൻ്റെ ഒരു ഓവറോൾ ബേസ് ഉണ്ടായിരിക്കുക. അങ്ങനത്തെ ഒരു എക്സാം നിങ്ങൾ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദാ ഇതുപോലെ ഒരു കിടിലൻ ഇത്രയും ഒരു 46 പേജിലുള്ള ഒരു റിപ്പോർട്ട് നിങ്ങൾ കയ്യിൽ തരും. സോ ഈ റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം നിങ്ങളുടെ ജാതകമാണെന്ന് പറയാം. സോ ഇവിടെ ഇപ്പോൾ നിങ്ങളുടെ റിപ്പോർട്ടുകൾ ഇങ്ങനെ തെളിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ടായിരിക്കും. സോ ആ റിപ്പോർട്ട് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നല്ല ഒരു കളർഫുള്ളായിട്ടുള്ള റിപ്പോർട്ട് വരും. അപ്പോൾ ആ റിപ്പോർട്ട് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോ കാര്യങ്ങൾ മനസ്സിലാവും. സോ ഇനി നമുക്ക് ഈ റിപ്പോർട്ടിൽ എന്തൊക്കെയാണ് ഉള്ളത്, ഞാൻ ഈ പരീക്ഷ എഴുതി കഴിഞ്ഞിട്ട് എന്തൊക്കെയാണ് ഉള്ളത് നോക്കാം. ബേസിക്കലി ഫസ്റ്റ് പേജിൽ നമ്മുടെ ആ പേര്, ആരാണോ റിപ്പോർട്ട് പ്രിപ്പയർഡ് ഫോർ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അടിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. എൻ്റെ പേരുണ്ടായിരിക്കും ഇവിടെ ഹരിസ്ലാൻ എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഹരിസ്ലാൻ എന്നുള്ള പേര് കാണാൻ പറ്റും. സോ പെന്നെടുത്തിട്ട് ഇവിടെ എന്താ ഹരിസ്ലാൻ എന്നുള്ള എൻ്റെ പേര് കാണാൻ പറ്റും. ആൻഡ് അതിൻ്റെ ബേസിൽ ബാക്കിയുള്ള സാധനങ്ങൾ നോക്കാം. സോ ഇനി അടുത്തത് നമ്മൾ റിപ്പോർട്ടിലെ ഓരോ കാര്യങ്ങൾ ചെക്ക് ചെയ്യാൻ പോവാണ്. സോ ഫസ്റ്റത്തെ 2 പ്രിഫറൻസിൽ ആ ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൻ്റെ ഇൻഫറൻസും കാര്യങ്ങളായിരിക്കും ഉണ്ടാവുന്നുണ്ടാവുക. ഈ റിപ്പോർട്ട് നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്കും തരുന്നതായിരിക്കും. സോ അത് കഴിഞ്ഞ് റിപ്പോർട്ടിൻ്റെ വാലിഡേഷൻ എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്, ഇത് നിങ്ങൾ ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരിക്കലും നിങ്ങളെ ഒരു നല്ല മനുഷ്യനായിട്ടുള്ള രീതിയിൽ ആവരുത് ഈ എക്സാമിലേക്ക് കൊണ്ടുവരേണ്ടത്. നിങ്ങൾ കറൻ്റ്ലി നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ, കാരണം ഇത് ഭയങ്കര സ്കൂളിൽ ചോദിക്കുന്ന ചോദ്യങ്ങളൊന്നുമല്ല ഉണ്ടാവുക, ഭയങ്കര സിമ്പിളായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക. ഇപ്പോൾ ഒരു പട്ടി നിങ്ങളെ ഓപ്പോസിറ്റ് നടന്നു വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? അതിൻ്റെ ഓപ്ഷൻസ് ഉണ്ടാവും, കല്ലെടുത്തെറിയും, അല്ലെങ്കിൽ നിങ്ങൾ ഓടും, അല്ലെങ്കിൽ ഞാൻ നോർമലി നടന്നു പോകും. അപ്പോൾ നിങ്ങൾ ഏതാണോ അപ്പം നിങ്ങൾക്ക് തോന്നുന്നത് അത് ചെയ്താൽ മതി. കല്ലെടുത്താൻ എറിയാനാണ് നിങ്ങൾ തോന്നുന്നതെങ്കിൽ കല്ലെടുത്ത് എറിയുമെന്ന് പറയണം, അപ്പോഴേ നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള ഒരു ആൻസർ നമുക്ക് തരാൻ പറ്റുള്ളൂ, റിപ്പോർട്ട് തരാൻ പറ്റുള്ളൂ നിങ്ങളെ കുറിച്ചിട്ട്. ഇപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ല. അപ്പം നിങ്ങളോട് അങ്ങനെ സിറ്റുവേഷൻ ബേസ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ, പിന്നെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരിക്കും, അത് നിങ്ങളുടെ എത്രത്തോളം ന്യൂമറിക്കൽ എബിലിറ്റി ഉണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇതിലെല്ലാം നിങ്ങൾക്ക് സൊല്യൂഷൻസും തരും. എൻ്റെ റിപ്പോർട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. സോ ഫസ്റ്റ് നിങ്ങൾക്ക് ഒരു പ്രൊഫൈൽ സമ്മറി കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഇൻട്രസ്റ്റ് എന്താണ്, പേഴ്സണാലിറ്റി എന്താണ്, ആപ്റ്റിറ്റ്യൂഡ് എന്താണ്, വർക്ക് വാല്യൂ പ്രിഫറൻസസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടുള്ള ഇതേപോലത്തെ നിങ്ങൾക്ക് ഒരു ഇൻഫറൻസ് കിട്ടും. അതിൽ നിങ്ങൾക്ക് ഏതിലാണ് ഡൊമൈൻ ആയിട്ടുള്ളത്, ആർട്സ്, ഹ്യൂമാ, ഇപ്പം എൻ്റെതിൽ ആർട്സ് ആണ് ഫസ്റ്റ് ഓഫ് ഓൾ വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ പ്രസൻറ്റേഷൻ ഒക്കെ ഉണ്ടായതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ ആർട്സിൻ്റെ കാര്യങ്ങൾ വന്നത്. പേഴ്സണാലിറ്റിയിൽ ഇൻട്രസീവ്നെസ്, അതേപോലെ തന്നെ ഇൻ്റലക്ച്വല്, പിന്നെ അതേപോലെ തന്നെ അസേർട്ടീവ്നെസ് ഒക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡൊമൈൻ ആയിട്ടുള്ള ഇൻട്രസ്റ്റുകൾ എന്തൊക്കെയാണ്,
എന്തൊക്കെയാണ്, ഡൊമൈൻ ആയിട്ടുള്ള പേഴ്സണാലിറ്റി എന്തൊക്കെയാണ്, ഡൊമൈൻ ആയിട്ടുള്ള ആപ്റ്റിറ്റ്യൂഡ്സ് എന്തൊക്കെയാണ്, ഡൊമൈൻ ആയിട്ടുള്ള WBBs എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാവും. സോ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് മേഖലയിലേക്ക് പോകണം എന്നുള്ളതിന്റെ ഫസ്റ്റ് ഇൻഫറൻസസ് ആണ് ഇവിടെ തന്നിട്ടുണ്ടാവുന്നത്. ഈ റിപ്പോർട്ട് ലാസ്റ്റിൽ നിങ്ങൾക്ക് പഠിക്കേണ്ട വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും പറയുന്നുണ്ടാവും. സോ ഇങ്ങനെ ഒരു സാധനം കിട്ടുമ്പോൾ തന്നെ നമുക്ക് ആദ്യം ഒരു പിക്ചർ കിട്ടും, എന്താണ് ഞാൻ ഇനി ഭാവിയിൽ ആയി തീരേണ്ടത് എന്നുള്ള ഒരു സാധനത്തിനെ കുറിച്ച് നമുക്ക് ചെറിയൊരു ഐഡിയ കിട്ടും, നമുക്കൊരു സന്തോഷം ഉണ്ടാവും. ഓക്കെ, എന്റെ കഴിവുകൾ ഇതൊക്കെയാണ്, ഇനിയിപ്പോ ഞാൻ ഇതിനെ ബേസ് ചെയ്തിട്ട് വേണം കുറെ സാധനങ്ങൾ ചെയ്യാൻ. അറ്റ് ദ സെയിം ടൈം എനിക്ക് കുറെ ഇൻട്രസ്റ്റുകൾ ഉണ്ട്. ചിലപ്പോൾ നമ്മൾ ഇതിൽ പറഞ്ഞിട്ടുണ്ടാവുക ഹ്യൂമാനിറ്റീസ് ആയിരിക്കും, പക്ഷെ എനിക്ക് ഡോക്ടർ ആവണം എന്ന് അല്പം ആഗ്രഹം ഉണ്ടാവും. അപ്പൊ ഞാൻ ഒരിക്കലും ഹ്യൂമാനിറ്റീസിലേക്ക് പോവാ എന്നുള്ളതല്ലോ, നമുക്ക് അതിന്റെ ബേസിൽ നമുക്ക് ഇവിടെ കംപ്ലീറ്റ് റിപ്പോർട്ട് കിട്ടും. ഓക്കെ, സോ നമുക്ക് മൂവിങ് ഓൺ ദ അടുത്ത പേജിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഇൻട്രസ്റ്റ് എന്നുള്ള ഒരു റിപ്പോർട്ട് ലൈക്ക് ഒരു നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്ത് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്. രണ്ടാമത് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും സാധനങ്ങൾ, ഇപ്പോൾ ഇതിലെടുക്കുകയാണെങ്കിൽ എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ഉണ്ട്, സയൻസ് ആൻഡ് മാത്സ് ഉണ്ട്, മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് ഉണ്ട്, ഓണ്ടർപ്രണർഷിപ്പ് ഉണ്ട്, ഫൈനാൻഷ്യൽ അക്കൗണ്ടിംഗ്, അങ്ങനെ കുറേ സൈഡ്, ലീഗൽ സർവീസസ്, മാനുഫാക്ചറിംഗ് ആൻഡ് പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻസ്, നമുക്ക് അറിയാത്ത മേഖലകൾ വരെ ഇതിൽ ഇഷ്ടം പോലെ കിടക്കുന്നുണ്ട്. സോ മേ ബി നിങ്ങൾ ഇതുവരെ അതിനെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ടാവില്ല, പക്ഷേ ഇൻബോൺ ആയിട്ട് നിങ്ങൾക്കൊരു ടാലൻറ്റ് ഉണ്ടായിരിക്കുക. എന്താണ് ഇതിൽ പറയുന്ന ഏതെങ്കിലും ഒരു ഡോമിനൻ്റ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ആയിരിക്കും നിങ്ങളുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ടാവുക. സോ ആ സാധനം നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും, അതിനിങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ തന്നെ ഞെട്ടിപ്പോകും. സോ ദാറ്റ്സ് വാട്ട് വി ആർ മേക്കിംഗ് ടു, നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒന്ന് പറഞ്ഞു തരാൻ ശ്രമിക്കുക. മേ ബി റൈറ്റ് ഓർ റോങ് എന്നുള്ളത് ഡിസൈഡ് ചെയ്യേണ്ട ആൾക്കാർ നിങ്ങൾ തന്നെയാണ്. സോ അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തതിലേക്ക് എടുക്കുമ്പോൾ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയും. സോ ഈ ആപ്റ്റിറ്റ്യൂഡിൽ ഇതേപോലെ തന്നെ നമ്മുടെ ഓരോ ആപ്റ്റിറ്റ്യൂഡും, ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ്, വെർബൽ ആപ്റ്റിറ്റ്യൂഡ്, മെക്കാനിക്കൽ റീസണിങ്, സ്പേഷ്യൽ ആപ്റ്റിറ്റ്യൂഡ്, അബ്സ്ട്രാക്ട് റീസണിങ്, പെർസെപ്ഷൽ ആപ്റ്റിറ്റ്യൂഡ്, ഇങ്ങനെ ഓരോ കാര്യങ്ങളും, ഈ ഞാൻ ഈ പറഞ്ഞ സാധനങ്ങൾ നിങ്ങൾക്ക് എന്താണെന്ന് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല. അത് ഓരോന്നും ഓരോന്നായിട്ട് തന്നെ ഇവിടെ ഇങ്ങനെ ഡിഫൈൻ ചെയ്തിട്ടായിരിക്കും പോകുന്നുണ്ടാവുക, എന്താണ് ന്യൂമറിക്കൽ കേപ്പബിലിറ്റി, അപ്പം അതെന്താന്ന് പറഞ്ഞുതരും. എന്നിട്ട് അതിൻ്റെ താഴെ കണ്ടില്ലേ, ഇതാ ക്രിട്ടിക്കൽ അനാലിസിസ് ബേസ്ഡ് ഓൺ യുവർ സ്കോർ എന്ന് പറഞ്ഞു. സോ ആ ഒരു അനാലിസിസ് അവിടെ കൊടുക്കും. ഞാനിപ്പോൾ എൻ്റെ ഇതിൽ ഞാൻ ന്യൂമറിക്കൽ എബിലിറ്റി എൻ്റെ ഇത് കൂടുതലാണ്, അപ്പോൾ സുപ്പീരിയർ ആണെന്നുള്ളത് അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, എക്സൽ ടാസ്ക് ചെയ്തിട്ടുണ്ട്, അപ്പോൾ എല്ലാം ന്യൂമറിക്കലി ഗുഡ് ആയതുകൊണ്ട് കുഴപ്പമില്ല. ഇനി അഥവാ ഞാൻ ഗുഡ് അല്ലെങ്കിൽ ഇവിടെ ഇതാ ഇമ്പ്രൂവ്മെൻറ്റ് സ്ട്രാറ്റജീസ് ഉണ്ട്. ആ ഇമ്പ്രൂവ്മെൻറ്റ് സ്ട്രാറ്റജീസിൽ നമുക്ക് സൊല്യൂഷൻ പറഞ്ഞുതരും. ഇപ്പോൾ എൻ്റെ വെർബൽ എബിലിറ്റി കുറച്ച് ലോ ആണ്, ഇത് അവിടെ കണ്ടില്ലേ, ലോ എന്നാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. സോ ഒബ്വിയസ്ലി എൻ്റെ ക്രിട്ടിക്കൽ അനാലിസിസിൽ വെർബൽ എബിലിറ്റി, കമാൻഡ് ഓവർ ലാംഗ്വേജ് ഇസ് നോട്ട് അപ് ടു മാർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഡിഫിക്കൽട്ടി ടു അണ്ടർസ്റ്റാൻഡ് ന്യൂ ഐഡിയാസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇമ്പ്രൂവ്മെൻറ്റ് സ്ട്രാറ്റജീസ്, ബിൽഡ് യുവർ ഓൺ വേർഡ് പവർ കേട്ടോ, ഇവിടെ വേർഡ് പവർ എന്ന് കൊടുത്തിട്ടുണ്ട്, പിന്നെ യൂസ് എ ഡിക്ഷണറി, പിന്നെ അതേപോലെ തന്നെ ഇമ്പ്രൂവിങ് വെർബൽ സ്കിൽസ് ബൈ പ്ലേയിങ് വേർഡ് ഗെയിംസ്, നമ്മുടെ ക്രോസ് വേർഡ്സ് അങ്ങനത്തെ സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു സൊല്യൂഷൻസും. സോ എന്താണ് എന്നുള്ളതും അതിനുള്ള സൊല്യൂഷൻസും നിങ്ങൾക്ക് അറ്റ് ദ സെയിം ടൈം ഇതിൽ പറഞ്ഞുതരും. ഇങ്ങനെ ഓരോന്നിനും ഇൻഡെപ്ത് ആപ്റ്റിറ്റ്യൂഡ് ഫോർ മെക്കാനിക്കൽ റീസണിങ്ങിൻ്റെ ലോ ആണ് കൊടുത്തിട്ടുള്ളത്, അബ്സ്ട്രാക്ട് റീസണിങ്ങിൻ്റെ ലോ ആണ്. അപ്പോൾ അതിനുള്ളൊക്കെ സൊല്യൂഷൻസ്, ഇമ്പ്രൂവ്മെൻറ്റ് സ്ട്രാറ്റജീസ് ഇവിടെ എല്ലാത്തിനും ഓരോന്നോരോന്നായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. സോ സുഖമായിട്ട് നമുക്ക് തന്നെ, നമുക്കൊരാളുടെ ആവശ്യം പോലും ഇല്ലാണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഈ റിപ്പോർട്ട് പ്രകാരം നിങ്ങൾ കുറേ ഐഡിയാസ് കിട്ടും, അത് എങ്ങനെ ഡെവലപ്പ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ കൃത്യമായി കിട്ടും. ഇനി അടുത്തത് വരുന്നത് പേഴ്സണാലിറ്റിയാണ്. ഒരു പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബിഹേവിയറും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ് എന്നുള്ളത് ഡിഫൈൻ ചെയ്യുന്ന പേഴ്സണാലിറ്റി. സോ അതിൽ വരുന്ന ഡിഫറെൻ്റ് കൈൻഡ് ഓഫ് പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ് ആണ്, സെൽഫ് കൺട്രോൾ എത്രത്തോളം ഉണ്ട്, സെൽഫ് ടോളറൻസ് എത്രത്തോളം ഉണ്ട്, കമ്പാഷനേറ്റ് ആണോ നമ്മൾ, പൊളൈറ്റ് ആണോ, അതേപോലെ തന്നെ ഓർഡർലിനെസ്, എന്തൂസിയാസം, അസേർട്ടീവ്നെസ്, ഇൻ്റലക്ട്, ഓപ്പൺനെസ്, ഇങ്ങനെ ഓരോന്നുണ്ട്. ഇപ്പോൾ എൻ്റെ ഇതിൽ ഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്നത് ഇൻഡസ്ട്രിയൽനെസ് ആണ്. സോ അതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു സാധനത്തിന്, ഇപ്പോൾ നമുക്കൊരു ഡ്രീമുണ്ട്, അപ്പോൾ ആ ഡ്രീമിന് വേണ്ടിയിട്ട് ഞാൻ എത്രത്തോളം വർക്ക് ചെയ്യാൻ റെഡി ആണ് എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കൊരു ആഗ്രഹം ഉണ്ടായിരിക്കും, ആ ആഗ്രഹത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരാളാണോ അല്ലെങ്കിൽ വെറുതെ സ്വപ്നം കണ്ട് കിടക്കുന്ന ഒരാളാണോ എന്നുള്ളതാണ് അതിൽ പറയുന്നുണ്ടാവുക. അപ്പോൾ അതിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഈവൻ അതിൻ്റെ പിക്ചറിനെ കണ്ടില്ലേ, ഒരു മലൻ്റെ മേലെ ഇങ്ങനെ ഒരു വലിയ കല്ല് ഉരുട്ടി ഉരുട്ടി അതിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരാൾ. പിന്നെ ഇൻ്റലക്ട്, എത്രത്തോളം ബുദ്ധിപരമായിട്ടാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്, അസേർട്ടീവ്നെസ്. അപ്പം ഇതെല്ലാം നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്ത് തരും, ഇതെങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓരോന്നോരോന്നായിട്ട് തന്നെ ഡിഫൈൻ ചെയ്ത് തരും. ഇനി അടുത്തത് ഓരോ പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സിന് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അതിനുള്ള നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അതിൻ്റെ ക്രിട്ടിക്കൽ അനാലിസിസ്. ഇപ്പോൾ നേരത്തെ എൻ്റെ ഇതിൽ സെൽഫ് കൺട്രോൾ, സെൽഫ് കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യു ആർ യൂഷ്വലി ആൻ ഈസി ഗോയിങ് പേഴ്സൺ ബട്ട് മൈറ്റ് ഗെറ്റ് ആംഗ്രി അറ്റ് ടൈംസ്, ഇടയ്ക്ക് ചൂടാവുന്ന ഒരാളാണ്. സോ അതിനെന്തൊക്കെ ചെയ്യണം, ഒബ്സർവ് വാട്ട് ചുറ്റിലും എന്തൊക്കെയാണ് നടക്കുന്നത് നോക്കണം, ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ട് അത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യണം, ഡിക്രീസ് ദ എക്സ്പോഷ്യർ, അങ്ങനെ ഓരോ ഇതാണ്ടോ. എൻ്റെ സെൽഫ് കൺട്രോള്,
വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞു തരുന്നത്. സോ ഇങ്ങനെ ഒരാൾ നമുക്ക് പറഞ്ഞു തരുമ്പോൾ സാധാരണ നമ്മളോട് എല്ലാവരും പറയുന്നത് നീ എന്തിനാ വെറുതെ ചൂടാവുന്നത്, നീ ഒന്ന് കാമായേ, അല്ലെങ്കിൽ നമ്മളോട് സമാധാനപ്പെടും ഒക്കെ ശരിയാവും എന്ന് പറയുന്നതല്ലാതെ നമുക്ക് എന്താണ് നമ്മൾ ചെയ്യുന്നത് എന്ന് കൃത്യമായിട്ട് ഒരാൾ പറഞ്ഞു തരുമ്പോൾ നമ്മുടെ ലൈഫ് ഒരു മീനിങ് ഫുൾ ലൈഫായിട്ട് മാറാൻ തുടങ്ങും. നമുക്ക് ഓരോന്നിനും ഓരോന്നിൻ്റെ സൊല്യൂഷൻസും ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള സൊല്യൂഷൻസ് നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ മാറ്റം വരാൻ തുടങ്ങും. സോ നമ്മുടെ സ്വഭാവത്തിനും കാര്യത്തിലും ഒക്കെ മാറ്റം വരാൻ തുടങ്ങും. ആൻഡ് അടുത്തതായിട്ട് വരുന്നത് ലാസ്റ്റ്ലി വരുന്നത് നമ്മുടെ വർക്ക് വാല്യൂ പ്രിഫറൻസസ് ആണ്. അത് നമ്മളിപ്പോൾ ഒരു സ്കൂളിൽ പഠിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഒരു വർക്കിന് പോകുമ്പോൾ അതിവിടെ എന്തൊക്കെ അച്ചീവ് ചെയ്യണം, എത്രത്തോളം നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം, എത്രത്തോളം റെക്കഗ്നേഷൻ ഉണ്ടായിരിക്കണം, നമ്മൾ ബാക്കിയുള്ളവരുമായിട്ടുള്ള റിലേഷൻഷിപ്സ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, സപ്പോർട്ടീവ് ആണോ, വർക്കിംഗ് കണ്ടീഷൻ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പഠിക്കുമ്പോൾ നമ്മുടെ കണ്ടീഷൻ, അങ്ങനത്തെ കുറേ കാര്യങ്ങളായിരിക്കും ഇതിൽ കൂടി പറയുന്നുണ്ടാവുക. സോ ഈ ഫൈനലി ഈ റിപ്പോർട്ടിലേക്ക് വരുമ്പം നമുക്ക് ലാസ്റ്റ് പറഞ്ഞുതരും നമുക്ക് ബെസ്റ്റ് ഫിറ്റ് ആയിട്ടുള്ള കരിയേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ള സാധനങ്ങൾ. സോ ഇതിലിപ്പം ബെസ്റ്റ് ഫിറ്റ് ആയിട്ടുള്ള എൻ്റെ കരിയേഴ്സിൽ അവർ പറയുന്നത് ലൈഫ് സയൻസ് ആൻഡ് എൻവയോൺമെൻറ് എന്നാണ്. അതിലെ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണെന്നാണ് താഴെ പറയുന്നത്. രണ്ടാമത് വരുന്നത് ഫൈനാൻസ് ആൻഡ് ബാങ്കിങ് ആണ്. അതിൽ വരുന്ന ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണെന്ന് പറയുന്നു മാത്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഇപ്പോൾ എൻ്റെ റിപ്പോർട്ടിൽ കുറേ കാര്യങ്ങളൊന്നും പെർഫെക്റ്റ് അല്ലാതെ വെച്ചാൽ ഞാൻ ഇത് പെട്ടെന്ന് ചെയ്ത് തീർത്ത് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾ അങ്ങനെ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾക്ക് എന്താണോ ഫീൽ ചെയ്യുന്നത് അത് ജെന്യുവിൻ ആയിട്ട് വേണം നിങ്ങൾ എഴുതാൻ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒന്നോ രണ്ടോ എന്നല്ല, ഇപ്പോൾ എൻ്റെ ഒരു ഫൈനലിയാണ് എഞ്ചിനീയറിംഗ്, ഞാൻ ഒരു എഞ്ചിനീയറാണ് അത്രയും ആഗ്രഹത്തോടെ എടുത്തതാണ്, പിന്നെ അതേപോലെ തന്നെ ആർട്ട് ആൻഡ് വീഡിയോ മേക്കിംഗ് കാര്യങ്ങളിൽ ഇഷ്ടമാണ്. സോ ആ കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ ലാസ്റ്റ്ലി ബിസിനസ് മാനേജ്മെൻറ്റ്, ഇപ്പോൾ ഡോപ്പയുടെ പ്രൊജക്ട് ആയിട്ടാണ്, അപ്പം ബിസിനസ് മാനേജ്മെൻറ്റിൻ്റെ രീതിയിലേക്കും വരുന്നുണ്ട്. സോ കുറേ കാര്യങ്ങൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യുവർ നെക്സ്റ്റ് 5 ബെസ്റ്റ് ഫിറ്റ്സ് എന്ന് പറയുന്നത് ആർക്കിടെക്ട്, നേവൽ ആർക്കിടെക്ടാണ് ഞാൻ, എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്, ഇത് ഞാൻ കറക്റ്റ് ആണെന്നുള്ള രീതിയിൽ പറയുന്നത് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്, സെയിൽസ് മാർക്കറ്റിംഗ് അഡ്വർട്ടൈസിങ്, മീഡിയ കമ്മ്യൂണിക്കേഷൻ, അലൈഡ് മെഡിക്കൽ സയൻസ്. ടു ബി ഫ്രാങ്ക്, എൻ്റെ കാര്യത്തിൽ ഇത് ഭയങ്കര കറക്റ്റായിട്ടാണ് വരുന്നതെന്ന് എൻ്റെ പരിചയമുള്ള ആൾക്കാർക്ക് അറിയാൻ വഴിയുണ്ട്. സോ ഇത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടും, നിങ്ങൾക്ക് തന്നെ നിങ്ങളെക്കുറിച്ചുള്ള ഒരു കറക്റ്റ് പിക്ചർ കിട്ടും. സോ യുവർ എൻടയർ ലൈഫ് ബിക്കം മീനിങ് ഫുൾ. നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ ചെയ്യുന്നത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാവാൻ പറ്റും. ഇവിടെ വരുന്ന കുട്ടികളുടെ അടുത്ത് നമ്മൾ സംസാരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. സോ അതിൻ്റെ ബേസിലും കൂടിയാണ് നമ്മൾ പറയുന്നത്. സോ ഈ ഒരു ആപ്റ്റിറ്റ്യൂഡ് കൂടിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കുറേ സംശയങ്ങൾ തീരും, നിങ്ങളുടെ കുറേ ഡൗട്ട്സും കാര്യങ്ങളും കൺഫ്യൂഷൻസും എല്ലാം തീർന്ന് നിങ്ങൾക്ക് ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. സോ ദിസ് ഈസ് വാട്ട് ദ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഈസ്. സോ ഈ ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ് ഇനി ഡോപ്പ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കാൻ പോകുന്നത്. ദിസ് കൈൻഡ്സ് ഓഫ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, ഇതിൽ നിങ്ങൾക്ക് ബെസ്റ്റ് ആയിരുന്ന ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആയിരിക്കും നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക, നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ടാവുക. സോ ഈ ഒരു ചാൻസോ കാര്യങ്ങളോ നിങ്ങൾക്ക് ഇനി ഇതിനെ കുറിച്ചിട്ട് എന്തൊക്കെയാണ് ഡൗട്ട്സ് ഉള്ളത്, ഇതിൽ ഓരോ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിലൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. ഒബ്വിയസ്ലി നമ്മൾ ഓൾവേസ് പറയുന്ന പോലെ തന്നെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഡോപ്പ ഓൾവേസ് റെഡിയാണ്. സോ മക്കളെ, ഓൾ ദ ബെസ്റ്റ്. എപ്പോഴെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ഡോപ്പ അതേപോലെ തന്നെ ആപ്റ്റിറ്റ്യൂഡ്സ് നടത്തുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മടിയും കൂടാതെ നിങ്ങൾക്ക് പങ്കെടുക്കാം, രജിസ്റ്റർ ചെയ്യാം, നമുക്ക് എല്ലാ ഹെൽപ്പും കാര്യങ്ങളും നമ്മൾ ചെയ്തു തരും. ഇനി എല്ലാ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇൻഡിവിജ്വലി ആപ്റ്റിറ്റ്യൂഡ്സിന് പങ്കെടുക്കാന്നുണ്ടെങ്കിൽ അതിനുള്ള അവസരങ്ങൾ നമ്മൾ ഓർഗനൈസ് ചെയ്ത് തരുന്നതായിരിക്കും. സോ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചെയ്യാം, എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്തോളൂ. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.